നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തീരുമാനം ഗതാഗത വകുപ്പും വാണിജ്യ മന്ത്രാലയവും തമ്മിൽ ഇതിനായി ഏകോപനം നടത്തും ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനായാണ് നടപടി ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് അഫേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സായിക്കിന്റെയും വാണിജ്യ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് മിഖ്ലിഫ് അലാൻസിയുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് രാജ്യത്ത് ശബ്ദമലിനീകരണം കുറക്കുന്നതിനായി ട്രാഫിക് ക്യാമ്പയിൻ ശക്തമാക്കാനും ഉയർന്ന ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി ശബ്ദശല്യമുണ്ടാക്കുന്ന എക്സ് ഹോസ്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ യൂറോപ്യൻ വിനോദസഞ്ചാരികളുമായി ജർമ്മൻ ആഡംബര കപ്പൽ ആർട്ടാനിയ കുവൈറ്റിലെത്തി ഷുവൈക്ക് തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിൽ ആയിരത്തോളം യാത്രക്കാരാണുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ച് കുവൈറ്റ് ടൂറിസം പ്രോഗ്രാമിന്റെ ഭാഗമായാണ് കപ്പലിന്റെ കുവൈറ്റ് സന്ദർശനം മിഡിൽ ഈസ്റ്റ് പര്യടനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ചയാണ് എം എസ് ആർട്ടാനിയ ക്രൂയിസ് കപ്പൽ കുവൈത്തിലെത്തിയത് കുവൈത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുന്നതാണ് ലോകത്തിലെ വലിയ ആഡംബര കപ്പലുകളിലൊന്നായ ആർട്ടാനിയയുടെ വരവെന്ന് തുറമുഖ കോർപ്പറേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജർമ്മൻ ക്രൂഷിപ്പ് ഓപ്പറേറ്ററായ ഫിനിക്സ് റേസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എം എസ് ആർട്ടാനിയ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മീറ്റർ നീളവും ഇരുപത്തിയൊമ്പത് മീറ്റർ വീതിയുമുള്ള ഈ ആഡംബര നോകയിൽ ഒമ്പത് നിലകളാണുള്ളത് പത്തുവർഷത്തിനിടെ ആദ്യമായാണ് ഒരു ആഡംബര യാത്ര കപ്പൽ കുവൈത്തിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ തനിമ കുവൈറ്റ് പുതുവത്സര തനിമ സംഘടിപ്പിച്ചു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബിനോയ് എബ്രാഹാം അധ്യക്ഷത വഹിച്ചു ബിൽഡിംഗ് ഡെക്കറേഷൻ മത്സര വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു ജോഹാന മറിയം ഷാജിയുടെ പ്രാർത്ഥനാഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ഷൈജു പള്ളിപ്പുറം തനിമ കുവൈത്തിൻ്റെ പ്രവർത്തന ശൈലി വിശദീകരിച്ചു ചടങ്ങിൽ ബാംഗ്ലൂർ ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫിം ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ മുഹമ്മദ് ഷിബിലി സാരഥി കുവൈത്ത് സെക്രട്ടറി സൈഗാൾ സുശീലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്നേഹവും പരസ്പര സാഹവർത്തിത്വവും കാത്തുസൂക്ഷിക്കണമെന്ന് മുഖ്യാതിഥികൾ ആഹ്വാനം ചെയ്തു ബിൽഡിംഗ് ഡെക്കറേഷൻ മത്സര വിജയികൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്തു കുട്ടിത്തനിമാകങ്ങളുടെ ഫ്യൂഷൻ ഡാൻസ് നാടൻ കരോൾ ഗാന മത്സരം എന്നിവ ചടങ്ങിന് മിഴിവേകി ദിലീപ് ഡി കെ ഉഷാ ദിലീപ് ഷാമോൻ ജേക്കബ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ദീപക് ബിനിയിൽ സ്വാഗതവും ഫ്രെഡി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിലെ സെൻറ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി ജനുവരി ആറ് വെള്ളിയാഴ്ച കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോൺ ജേക്കബാണ് കൊടിയേറ്റ് നടത്തിയത് ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കാലം നീളുന്ന പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് റിസാല സ്റ്റഡി സർക്കിൾ കുവൈറ്റ് നാഷണൽ കമ്മിറ്റി കൌൺസിലേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു എൻലൈറ്റൻ എന്ന പേരിൽ നടന്ന സംഗമം ഐ സി എഫ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റഫീഖ് കൊച്ചനൂർ ഉദ്ഘാടനം ചെയ്തു ഹാരിസ് പുറത്തിൽ അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള വടകര റഫീഖ് റഹ്മാനി ജസാം കുണ്ടുങ്ങൽ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ഇനി ഞങ്ങളുടെ കാനഡ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കാനഡയിൽ നോർത്ത് അമേരിക്കൻ മലയാളി മുസ്ലിം അസോസിയേഷൻ നന്മ കാനഡയുടെ വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമിന് തുടക്കമായി വാൻകോറിലെ ട്രൗട്ട് ലൈക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഫാമിലി നൈറ്റിലാണ് വുമൺ എംപവർമെൻ്റ് ലോഞ്ച് ചെയ്തത് നിസാ ഹോംസ് പ്രോഗ്രാം ഡയറക്ടർ യാസിൻ യൂസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്മ ക്യാനഡ വുമൻ എംപവർമെന്റ് ഡയറക്ടർ സോഫിയ മിനത്ത് സംഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിച്ചു സൈക്കോളജിസ്റ്റ് സിമിയ ഷിജാസ് എൻഹാൻസിംഗ് വെൽബീ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഇന്നർ ഹോളിസ്റ്റിക് പ്രാക്ടീഷണർ ഷാഹിദ ഷാ ഇന്റാക്ടീവ് സെഷന് നേതൃത്വം നൽകി ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇവിടെ ആരും ആരും ഇല്ലായിരുന്നു 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 നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു 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 കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി വലിയൊരു ഉണ്ട് വേണ്ടി പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറ്റിയതിലും അതിൻ്റെ ആരുണ്ടായിരുന്നു ഫത്തീർ അബ്ബാസിന്റെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടൻ ഭക്ഷണശാലകളും ഫാമിലി നൈറ്റിൽ ഒരുക്കിയിരുന്നു മൌഷിദ ജഹാൻ നാദിയ ഇസ്മായിൽ കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി ഫാസിന സുനീർ സ്വാഗതവും ജിഹാൻ നന്ദിയും പറഞ്ഞു വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് ഇവിടെ നന്മ കാനഡ സംഘടിപ്പിച്ചിട്ടുള്ളത് നന്മാക്കാനയുടെ പ്രോഗ്രാം നടന്ന കാനഡയിലെ വൻകൂവറിലെ ട്രൗട്ട്ലെറ്റ് കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ഹിഷാം കല്ലിങ്ങിനോടൊപ്പം പി പി ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു ഗുഡ് നൈറ്റ്